അപ്പോൾ ഈ പ്രാവശ്യത്തെ കരിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി കരിഫായിരുന്നു. ഇതുകൊണ്ടോ നോക്കിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ട മൊത്തത്തിൽ പച്ചപ്പാട് കിടക്കുന്നുണ്ട്, മൊത്തം നല്ല അടിപൊളിയായിട്ട്. നമസ്കാരം, മീഡിയ സലാല എൻ്റർടൈൻമെൻ്റിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് നിൽക്കുന്നത് ജബലിലാണ്, അതായത് അയ്യൂബ് ജബലിലാണ് നിൽക്കുന്നത്. ഇത്തിരി കയറ്റം കയറിയോട് വന്നു, പക്ഷേ ഭയങ്കര കോടയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാറൊക്കെ ചെല്ലുന്ന ഒരു പ്രതിനിധിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു മൊത്തത്തിൽ കോടയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇത്തിൻ റൗണ്ട് ബോർഡിലാണ്. ഇത്തിൻ റൗണ്ട് ബോർഡിൽ ഇത് അതാണ് ഇത്തിൻ റൗണ്ട് ബോർഡ് കാണുന്നത്. പിന്നെ ഇവിടുന്ന് മേളിലോട്ട് കിടക്കുന്ന ഈ വഴി അയ്യങ്കാർസീസിലേക്കുള്ള വഴിയാണ്, അയ്യങ്കാർസീസ്. പിന്നെ ആ ജബലിൽ കയറുന്നതാണ് ഇത്തിലേക്ക് പോണ വഴി. അവിടെയാണ് അയ്യൂബ് നബിയുടെ ഖബറൊക്കെ ഉള്ളത്. അപ്പം നമ്മളിപ്പം ഇത്തിൻ്റെ റൗണ്ട് ബോർഡിൽ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേ ഇതാണ് അയ്യങ്കാർസീസ്. അയ്യങ്കാർസീസിലേക്കുള്ള വഴിയാണ് ഈ താഴോട്ട് കിടക്കുന്ന വഴി. പിന്നെ ഞങ്ങൾ ഈ അയ്യങ്കാർസീസിൻ്റെ ഒരു വീഡിയോ നമ്മുടെ പേജിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കയറി കാണുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റിലേക്കുള്ള വഴി നമ്മൾ ഇത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇത്തിലേക്ക് കയറാം, ഈ ഇവിടുന്ന് ജബൽ അങ്ങ് കയറി ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ജബലുണ്ട്, ഈ ജബലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട്, അതായത് നമ്മൾ മുണ്ടക്കയത്തിൽ നിന്ന് കട്ടപ്പന, അതായത് നമ്മൾ കട്ടപ്പനയിലോട്ട് കയറുമ്പോൾ ആ കയറ്റം കയറുമ്പോൾ കാണുന്ന പോലെ തന്നെ മൊത്തത്തിൽ കോട, ശരിക്കും കോടായിട്ട് കിടക്കുന്നത്. ശരിക്കും നമ്മൾ നാട്ടിൽ ചെല്ലുന്ന ഒരു പ്രതിയാണ്. ഓക്കെ ഓക്കെ, ബാ മുകളിലോട്ട് പോകാം. ഓക്കെ, ഇപ്പം നമ്മൾ ആ ജബൽ ഇങ്ങോട്ട് ഞങ്ങളിപ്പോൾ അയ്യങ്കാർസീസിനോട് ഇങ്ങോട്ട് കയറി. ഇപ്പോൾ ഈ താഴെ കാണുന്നതാണ്, ആ കാണുന്നതാണ് അയ്യങ്കാർസീസ്. അപ്പോൾ ഈ കഴിഞ്ഞ മഴയ്ക്കാണ് ഇത് മൊത്തത്തിൽ മൊത്തം പോയി കിടക്കുകയാണ്. നേരത്തെ നല്ല രസമായത് ഇരിക്കാനൊക്കെ ഉള്ള ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം പോയി. അപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവിടെ ചെറിയൊരു കുളവും വെള്ളച്ചാട്ടമൊക്കെ ചെറിയൊരിതൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സലാല കാണാൻ സാധിക്കും. ഈ റോഡിലൂടെ അങ്ങ് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. Thank you.
അപ്പം ഞങ്ങളിന്ന് ഹൗദിക്കായിട്ട് ചുമ്മാ ജബലൊന്ന് കയറാൻ വേണ്ടി നോക്കിയാണ്. ഞങ്ങളിങ്ങനെ ഇത്തിൻ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഭയങ്കര കോടയാണ്. കോട കാരണം കൊണ്ട് മേളിലോട്ട് കയറാൻ വരാം. അത് കാരണം ഞങ്ങൾ ഇവിടം വരെ തിരിച്ചു. പിന്നെ കയറാൻ പോകരുത്, റിസ്ക് എടുത്ത് കയറണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. വണ്ടിയൊന്നും തീരെ കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയൊന്നും തീരെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല, കൂടുതലും മുകളിലേക്ക് പോകാനായിട്ട് നിന്നില്ല. ആ അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ച് താഴോട്ട് ഇറങ്ങിയാണ്. അപ്പം നല്ല കോട കാരണം മേലോട്ട് കയറാൻ പറ്റാത്തതാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കാരണം വണ്ടി ഇപ്പം വണ്ടിയിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ്. ഇത്തവണത്തെ കരിഫ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി ഒരു കരിഫാണ്. കരിദോഷം കൊണ്ട് മൊത്തം പച്ചപ്പാക്കി ആയി കിടക്കുകയാണ്. നോക്കിയതുകൊണ്ടോ നല്ല ഇതാണ് കരിന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു ന്യൂനമർദ്ദം മറ്റേ അറബിക്കടലൊരു ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ സലാലിൽ വളരെ നല്ലൊരു മഴ കിട്ടിയായിരുന്നു. അതായത് ഒരു മാർച്ച് ഏപ്രിൽ അല്ലേ, ആ സമയത്ത് എന്തോ ഒരു നന്നായിട്ട് മഴ കിട്ടിയിരുന്നു. അപ്പം മഴ നേരത്തെ വന്നുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ നേരത്തെ തന്നെ നല്ല പച്ചപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഖരീഫ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഖരീഫായിരുന്നു. പക്ഷേ നമുക്ക് കൊറോണ കാരണം നമുക്ക് ആർക്കും ദോഫർ ഗവർണറേറ്റിലേക്ക് പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശനമില്ല. ദോഫർ ഗവർണറേറ്റിൽ പുറത്തേക്കും ആളെ ഇപ്പോൾ നിലവിൽ വിടുന്നില്ല. ഇനി ഒരു മാസം കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അതുകൊണ്ട് പക്ഷേ നല്ല അടിപൊളി ഖരീഫാണ് നമുക്ക് ഈ പ്രാവശ്യം നഷ്ടപ്പെട്ടത്. നമുക്ക് കണ്ടറിയാം. നമ്മളിപ്പോൾ വരുന്ന വഴി ഒരു സ്ഥലത്ത് നിർത്തിയതാണ്, ചുമ്മാ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ നമുക്ക് ഉണ്ടോ ഈ കാണുന്ന ഇവിടെ വാദിയാണ്. വാദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ മഴവെള്ളം ഒഴുകി പോകുന്ന പുഴ എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ ആ മഴയുള്ള സമയത്ത് മാത്രമാണ് ഇതിൽ വെള്ളം ഉണ്ടാവുള്ളൂ. ഖരീഫ് സീസണിൽ മാത്രമാണ് വെള്ളം ഉണ്ടാവുക. ഒരു വലിയൊരു വാദി നമുക്ക് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു.